നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്കോട്ട് പോലീസുകാർക്കും അധിക സുരക്ഷ നൽകാൻ കമ്മീഷണർ നിർദ്ദേശിച്ചതിന് പിന്നാലെ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് വീടിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതേ തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ തുരത്താൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ആക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്കോട്ട് പോലീസുകാർക്കും അധിക സുരക്ഷ നൽകാൻ കമ്മീഷണർ നിർദ്ദേശിച്ചത്. ഗൺമാൻ കെ അനിലിന്റെയും എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെയും വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. തിരുവനന്തപുരം കമ്മീഷണറുടേതാണ് ഉത്തരവ്. ഗൺമാൻ കെ അനിൽ, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് ഉൾപ്പെടെയുള്ള നാലു പേരാണ് ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രി വഴിയിൽ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരുടെ ഫോട്ടോ നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കമ്മീഷണർക്ക് ലഭിച്ചിട്ടുള്ളത്. ഗൺമാന്റെയും എസ്കോട്ട് പോലീസുകാരന്റെയും വീടുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും പ്രതിഷേധവും ആക്രമണവും നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. എത്ര സുരക്ഷയൊരുക്കിയാലും ഇന്ന് വൈകുന്നേരം ക്രിമിനൽ പോലീസ് സന്ദീപിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആലപ്പുഴയിൽ നവകേരള ബസിന് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വടിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെ പേടിക്കാതെ വിജയൻ പോലീസെ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ ഗുണ്ടാ പോലീസുകാരുടെ വീടുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ് ഉത്തരവ്. എത്ര സുരക്ഷയൊരുക്കിയാലും വൈകുന്നേരം ക്രിമിനൽ പോലീസ് സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിലെ പ്രതികരണം. നവകേരള ബസിന് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരുടെ ചിത്രങ്ങൾ മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. സമരക്കാരെ തെരുവിൽ തല്ലുന്ന വിജയൻ സേനയിലെ പോലീസ് ഗുണ്ടകളെ കണ്ടെത്തുന്നവരെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. വിജയൻ സേനയിലെ ക്രിമിനൽ പോലീസ് തലവൻ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാർ എന്ന തലക്കെട്ടോടെയാണ് രാഹുൽ ഇന്ന് ചിത്രം പങ്കുവച്ചത്. ഇതേ ഉദ്യോഗസ്ഥനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു. വഴിയരികിൽ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും തിരുവനന്തപുരം സ്വദേശി സന്ദീപും ഇവരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനം കോൺഗ്രസും ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അക്രമം നടത്തി ഇവരെ പരസ്യമായി സംരക്ഷിക്കുകയാണ്. ഗവർണറുടെ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്തോ എന്നും സതീശൻ ചോദിച്ചിരുന്നു. കായംകുളത്ത് ഭിന്നശേഷിക്കാരനെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ച് അവശനാക്കിയതിന് നോക്കി നിന്ന പോലീസ് അയാളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയത് നികൃഷ്ടമായ സംഭവമായിപ്പോയി. സമനില നെറ്റിയ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ആലപ്പുഴയിൽ പ്രവർത്തകരെ മർദ്ദിച്ചത്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ അനിൽകുമാറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നതാണ് താൻ കണ്ടത്. പാഞ്ഞെടുത്ത പ്രതിഷേധക്കാരെ തള്ളിമാറ്റാനാണ് അവർ ശ്രമിച്ചത്. ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ല. തനിക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനാണ് അംഗരക്ഷകർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചാടി വീഴുന്ന സമരം നടത്താമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മാധ്യമങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചു. മാധ്യമങ്ങൾ നാടിനു വേണ്ടി നല്ലത് ചെയ്യുമെന്ന് പറയും, എന്നാൽ ചെയ്യില്ല, കണ്ണട ചിരുട്ടാക്കിയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കെ എസ് യു പ്രവർത്തകനെ മർദ്ദിക്കുകയായിരുന്നു.